ഫ്രണ്ട്സ്, ഇൻ ദി ഇൻട്രോഡക്ടറി പാർട്ട് ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് അബൌട്ട് ദി സ്പീച്ച്. ഈ പ്രസംഗത്തെ കുറിച്ച് തുടക്കത്തെ നമ്മൾ പറഞ്ഞിരുന്നു. സോ വി ആർ ഹിയർ മൂവിംഗ് ടു ദ കണ്ടന്റ് ഓഫ് ദി സ്പീച്ച്. വി ആർ ജസ്റ്റ് ഗോയിങ് ടു ദ കണ്ടന്റ് ഓഫ് ദി സ്പീച്ച് ടുഡേ. സോ ഞാൻ ക്രിസ്ത്യൻ ലെഗാർഡ് പ്രസംഗിച്ച വാക്കുകൾ ഐ വിൽ ബി റീഡിംഗ് ദാറ്റ് ആൻഡ് എക്സ്പ്ലെയിനിങ് ദാറ്റ്. ഓക്കെ, സോ വിൽ ബി എക്സ്പ്ലെയിനിങ് ദാറ്റ് ഇൻ ത്രീ പാർട്സ്. നമ്മൾ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഇത് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് പാർട്ട് നമ്മൾ മൂന്ന് എല്ലുകളെ മൂന്ന് ഭാഗമാക്കി തിരിക്കാം. ദാറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ആൾസോ അണ്ടർസ്റ്റാൻഡ് ദി ചാപ്റ്റർ വെൽ. സോ ലെറ്റ് സ്റ്റാർട്ട്. ഹെഡേ, ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇറ്റ്സ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്സ്. ദി 21st സെഞ്ച്വറി പോസസ് മെനി ചാലഞ്ചസ് ദാറ്റ് റിക്വയർ ന്യൂ വേസ് ഓഫ് തിങ്കിങ്. None more important than the economic role of women in a rapidly changing world. But women today remain blocked from contributing their true potential. This has a huge cost. So in the beginning, as you can see, we will be starting a speech by telling good afternoon, good morning, good morning to one another presented here. So when you write a speech, you have to understand it. And we have to express our own feelings when we stand before audience. So she tells it's great to be among friends and kindred spirits. Kindred spirits means people who think alike. ഒരു പോലെ ചിന്തിക്കുന്ന ആളുകൾക്കാണ് kindred spirits എന്ന് പറയുക. അപ്പോൾ എന്നെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ I feel very much happy. That's a point. Okay. And coming to the main content of the speech, she starts speech. 21st century poses many challenges that require new ways of thinking. 21st നൂറ്റാണ്ടിൽ നമുക്ക് പുതിയ ചിന്തകൾ ആവശ്യമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. Look, 21st century poses means rises, ഉയർത്തിക്കൊണ്ടുവരുന്നു. Many challenges. There are lot of problems that we have to deal with in 21st century. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, the most important one from that is the empowerment of women. And apart from that, economic role of women in our society. നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ സാമ്പത്തികമായ റോൾ എന്താണ്, അല്ലെങ്കിൽ അവരുടെ പങ്ക് എന്താണ് നമ്മുടെ ഓൾ ടുഗദർ നമ്മുടെ ജി ഡി പി. And when we count the GDP of our country, when we take the economic situation of our country, what should be the contribution of women and what they are contributing so far? ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി, but the women today remain blocked from contributing their true potential. That's a great true point. As well as men, women also are able to work, able to contribute to the world and to the economic world. But today's world blocked them contributing to the financial setup of our country. നമ്മുടെ രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ സെറ്റപ്പിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സംഭാവന ചെയ്യാൻ സ്ത്രീകൾക്കും കഴിയും. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർക്കത് കഴിയുന്നില്ല. ആൻഡ് ദാറ്റ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്. അതിന് നമ്മൾ വലിയ വില നൽകേണ്ടി വരും എന്നാണ് ഓദർ പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒറേറ്റർ ക്രിസ്ത്യൻ ലെഗാർഡ് പറഞ്ഞു വരുന്നത്. ലിസൺ, അപ്പൊ എന്തുകൊണ്ടാണ് അത്തരം വലിയ വില നൽകേണ്ടി വരുന്നത്? സി, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്പീച്ച്. ഓക്കെ, ഇൻ സം കൺട്രീസ് പെർ കാപിറ്റ ഇൻകം ലാക്ക് സിഗ്നിഫിക്കന്റ്ലി ബിക്കോസ് വിമൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. പെർ കാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ടോട്ടൽ നമ്മൾ ആളുകൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തെ ടോട്ടൽ ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നമ്മൾ ടോട്ടൽ വരുമാനത്തെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് എത്ര വരുമാനം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നു. ദാറ്റ്സ് പെർ കാപിറ്റ ഇൻകം. സോ ഇൻ മെനി കൺട്രീസ് പെർ കാപിറ്റ ഇൻകം ലാക്ക് മീൻസ് ഇറ്റ് കം സിഗ്നിഫിക്കന്റ്ലി കം ഡൗൺ. അത് താഴേക്ക് വരുന്നു, വളരെ വലിയ അളവിൽ താഴേക്ക് വരാൻ കാരണം ബിക്കോസ് ഓഫ് ദി ലാക്ക് ഓഫ് കോൺട്രിബ്യൂഷൻ ഫ്രം ദി സെക്ടർ ഓഫ് വിമൻ. സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ വളരെ കുറവായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് താഴോട്ട് വരുന്നത്. ദാറ്റ്സ് എ പോയിന്റ്. ഓക്കെ, they represent half the world's population and contribute far less than 50% of economic activity. ശരിക്ക് ലോകത്ത് പിന്നെ ഏകദേശം പകുതിയോളം സ്ത്രീകളാണ്, പകുതിയിലധികവും ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ കുറവാണ്. സോ വി കനോട്ട് ബ്ലെയിം ദം ഫോർ ദാറ്റ്. നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. സെയിം ടൈം വി ഹാവ് മെനി മിസ്റ്റേക്സ്. നമ്മൾ ഒരുപാട് മിസ്റ്റേക്കുകൾ അവരുടെ കാലത്തിൽ വരുത്തുന്നുണ്ട്. വി ആർ നോട്ട് ഗിവിംഗ് ദി ആംപിൾ ഓപ്പർച്യൂണിറ്റി. We are not giving them ample chances to develop, to explore, to contribute to the world. ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ അവർക്കുള്ള ഓപ്ഷൻസ് ഒന്നും കൊടുക്കുന്നില്ല എന്നതാണ് അതിന്റെ ശരി. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ആൻഡ് വാട്ട് ഈസ് നീഡഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ ഈസ് എ
concerted effort to open the door to opportunity with what I call 3 L's of women's empowerment: learning, labor, and leadership. So we need remedy for that in every speech, especially the people who orate the best speech. നന്നായി പ്രസംഗിക്കുന്ന ഏതൊരു ഓറേറ്ററും പ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെയായിരിക്കും: വിത്ത് മെനി പ്രോബ്ലംസ്. ദേ വിൽ ബി ടോക്കിംഗ് അബൌട്ട് പ്രോബ്ലംസ്, ദെൻ ദേ വിൽ കം ടു ദ റെമഡി ഓഫ് ദ പ്രോബ്ലം. ആദ്യം അവർ പ്രോബ്ലത്തെ കുറിച്ച് പറയും, ഇതിന്റെ പരിഹാരം പറയും. സോ യു ക്യാൻ സീ ഇൻ ദ സ്പീച്ച്, ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ക്രിസ്റ്റ്യൻ ലഗാർഡ് വാസ് ഡെലിവറിംഗ് ദ പ്രോബ്ലംസ് ഓഫ് different countries for capita income and women issue, everything. And she just come to the conclusion when she conclude the first part itself, she tells, you know, here there are so many problems, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ പരിഹാരമായിട്ട് ഞാൻ കാണുന്നത് there must be 3 L's of empowerment. സ്ത്രീകളെ ശാക്തീകരിക്കാൻ നമുക്ക് 3 L's നമുക്ക് ആവശ്യമുണ്ട്. First one is learning, labor, and leadership. Okay, so that's about the first part of the speech. Anyway, we'll be coming to the learning from this part also. So keep the following in the mind. First one is pronunciation of the word kindred. And if we do the word economic or economic, same time, when we come to the word, that's economy. Okay, economic, economy, that's a pronunciation of O. Okay, economic, economy. I hope you understand that word. Anyway, coming to the main points or the vocabularies from the word kindred spirit. People who think alike, poses, 21st century poses many problems, rise, rapid, fast, concerted, done in combination. So, നമ്മുടെ എല്ലാ പാഠത്തിലും vocabularies ഒക്കെ പറയും. ആ സമയത്ത് ഓൾറെഡി ബോർഡിൽ ഇതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ഫോർ യു ഇറ്റ്സ് വെരി ഈസി ടു പോസ് നിങ്ങൾ കാണുമ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എഴുതിയെടുക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് വേസ്റ്റ് യുവർ ടൈം. സോ കമ്മിങ് ടു ദ ഫസ്റ്റ് പോയിന്റ്, സി ഈ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട തീം എന്തൊക്കെയാണ്? ലുക്ക് അറ്റ് ദാറ്റ്. ഫസ്റ്റ് വൺ ഇസ് ഗ്രീറ്റിംഗ്. ഒരു പ്രസംഗം തുടങ്ങുമ്പോൾ വി ഷുഡ് ഗ്രീറ്റ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. ഓക്കെ, ആൻഡ് നമ്മൾ ഈ കറന്റ് സിറ്റുവേഷൻ, വെൻ വി ഡീൽ വിത്ത് എ പ്രോബ്ലം, നമ്മളൊരു പ്രശ്നത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ വി ഷുഡ് ടോക്ക് അബൌട്ട് ദി കറന്റ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പോ ഇവിടെ പറഞ്ഞിരുന്നല്ലോ അല്ലെ, ഇപ്പൊ നമ്മുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണെന്ന്. യെസ്, യു റിമെമ്പർ ദാറ്റ്. ഇക്കണോമിക് റോൾ ഓഫ് വുമൻ, പിന്നെ ഇവിടെ പറഞ്ഞിരുന്ന എന്താണ്, പ്രസംഗത്തിന്റെ തുടക്കത്തിൽ സ്ത്രീകളുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തികമായ അവരുടെ ഒരു പങ്ക് എന്താണ്. ആൻഡ് വിമിൻ ഡോണ്ട് കോൺട്രിബ്യൂട്ട്, അല്ലെ, സ്ത്രീകൾ കുറച്ച് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ ഒരുപാട് പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ തന്നെ. ദാറ്റ് വാസ് എ പോയിന്റ്. പെർ ക്യാപിറ്റ ഇൻകം ഡിക്രീസ്, പെർ ക്യാപിറ്റ ഇൻകം കുറയാനുള്ള കാരണം നമ്മൾ പറഞ്ഞിരുന്നു. ആൻഡ് കൺസേൺഡ് എഫർട്ട് ഓപ്പൺ ഡോർ ഫോർ ഓപ്പർച്യൂണിറ്റീസ്. സോ നമുക്ക് പിന്നെ ഒരുപാട് അവസരങ്ങൾ തുറക്കുന്ന ഒരു കൂട്ടായ പരിശ്രമം നമുക്ക് എന്താണ് ഇതിന് ആവശ്യമാണ്. അതൊക്കെയാണ് ആദ്യ ഭാഗത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. റൈറ്റ്, സോ കമ്മിങ് ടു ദ പോയിന്റ്, ലേണിംഗ്. സോ ദിസ് ഇസ് പാർട്ട് ഓഫ് സ്പീച്ച്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ആദ്യ ഭാഗം രണ്ട് പാരഗ്രാഫ്, പ്രസംഗത്തിന്റെ രണ്ട് പാരഗ്രാഫ് വിശദീകരിച്ചു, എന്നിട്ട് അതിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നൗ വി ആർ കമ്മിങ് ടു ദ പാർട്ട് ഓഫ് ലേണിംഗ്. ഇത് പ്രസംഗത്തിന്റെ ഭാഗമാണ്. ഓക്കെ, ക്രിസ്റ്റ്യൻ ലഗാർഡ് 3 കാര്യങ്ങളുണ്ട്, ലേണിംഗ്, ലേബർ, ആൻഡ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു. അതിന് ശേഷം ഷീ കംസ് ടു ദ പോയിന്റ്, ലേണിംഗ്. വാട്ട് ഈസ് ലേണിംഗ്? ലേണിംഗിനെ കുറിച്ച് ക്രിസ്റ്റ്യൻ ലഗാർഡ് എന്താണ് പറയുന്നത് നോക്കാം. ഓക്കെ, സോ ലേണിംഗ്, ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്, എഡ്യൂക്കേഷൻ ഈസ് എ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ചസ് ഈസ് ബിൽറ്റ്. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ് ദെംസെൽഫ്സ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. നൗ വേൾഡ് ഈസ് ദി മോർ എസെൻഷ്യൽ ദാൻ ഇൻ ദി ഡെവലപ്പിംഗ് വേൾഡ്. There is an African adage that goes, if you educate a boy, you train a man. If you educate a girl, you train a village. So, first one, the basic step to empower women, സ്ത്രീകളെ ശാക്തീകരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? We should give them education. Education, look, is a foundation upon which any change is built. ലോകത്തുള്ള മാറ്റങ്ങൾ മുഴുവൻ ഉണ്ടായത് വിദ്യാഭ്യാസത്തിന്റെ വിപ്ലവത്തിൽ നിന്നാണ്. ആൻഡ് എഡ്യൂക്കേഷൻ ക്യാൻ ഹെൽപ് ദം ടു എസ്കേപ്പ് ഫ്രം ദി എക്സ്ക്ലൂഷൻ. മറ്റുള്ളവർ അവരെ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ അവരെ ഉൾക്കൊള്ളുന്നില്ല എന്ന പ്രശ്നത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ. ടു എസ്കേപ്പ് ഫ്രം ദി എക്സ്ക്ലൂഷൻ, ദർ ആർ മെനി ഇഷ്യൂസ് റിഗാർഡിംഗ് ദാറ്റ്. Women are not given the ample opportunity, they are not given the chances to escape from all this kind of exclusion, all this kind of problems, they should get educated. Okay, another thing, you know, there is an African adage ennu parayunnathu nammala wise saying allengil proverb enna paranjoli ennu parayunnathu pole oru African vakyam undu. Ningal, if you are going to educate a boy, ningal oru kuttiye allengil oru aankuttiye aanu vidyabhyasam kodukkunnathengil, you are educating a man.
But if you're educating a girl or a woman or a woman, what happens? You're educating a society. കാരണം ഓരോ കുട്ടിയും ആണാവട്ടെ പെണ്ണാവട്ടെ അമ്മയുടെ അല്ലെങ്കിൽ അവന്റെ മാതാവിന്റെ മടിത്തട്ടിലൂടെയാണ് കടന്നു വരുന്നത്. റൈറ്റ്? ഹിസ് കമ്മിങ് ഔട്ട് ത്രൂ ദി ലാപ് ഓഫ് ഹിസ് മോം. സോ വെൻ ഹി ഗ്രോ അപ്പ് when she grow up, avul valarumbol avan valarumbol this mother can help a lot. So if she is educated, aa amma amadavu educated anengil, what happens? She can give the a very good knowledge about the world. ലോകത്തെ കുറിച്ച് പല നല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ? അതുകൊണ്ടാണ് അതിലൂടെ വരുന്ന കുട്ടികൾ പിന്നെ അങ്ങനെ വളർന്നു വരുമ്പോൾ ഷീ ബിൽഡ് അപ് എ സൊസൈറ്റി. അമ്മ ഒരു സമൂഹത്തെ തന്നെ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ ഒരു 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 ഗ്രൂപ്പിനെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന ആഫ്രിക്കൻ ഐഡിയ ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. സോ ഇതാണ് ലേണിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഇത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ചില പിന്നെ ലിംഗ്വിസ്റ്റിക് എലമെന്റ്സ് അല്ലെങ്കിൽ വൊക്കാബുലറി. ഷാക്കിൾ, ഷാക്കിൾ എന്ന് പറഞ്ഞാൽ ചെങ്ങല, ചെയിൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധനം. ഓക്കെ. Exclusion, not allowing someone to take part in any activity at age a wise saying. Okay, so coming to the theme, ee learning ennu parayna bhagathu Christian legal udheshikkunna theme endanallo, right? So first thing, importance of education. I don't think that you need a broad explanation regarding the importance of education, isn't it? Right, oru neenda explanation avashyamilla. And foundation, education is a foundation. And we come to the third point, helps to overcome the shackles. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നൊക്കെ രക്ഷപ്പെടാൻ, ആ ഒരു ബന്ധനത്തിൽ നിന്ന്, ആ ഒരു ചെങ്ങലയിൽ നിന്ന് രക്ഷപ്പെടാൻ എഡ്യൂക്കേഷൻ നമുക്ക് കാരണമാകും. എസെൻഷ്യൽ ഇൻ ഡെവലപ്പിംഗ് വേൾഡ്, അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. റൈറ്റ്? സോ എഡ്യൂക്കേഷൻ ഈസ് എസെൻഷ്യൽ ഇൻ ഡെവലപ്പിംഗ് വേൾഡ്. ഇൻ ഡെവലപ്ഡ് വേൾഡ് പീപ്പിൾ വിൽ ബി എഡ്യൂക്കേറ്റഡ്. സോ ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് ഫ്രം ദ ഡെവലപ്പിംഗ് ടു ദ ഡെവലപ്ഡ്, ഒരു പിന്നെ വികസ്വര രാജ്യത്തിൽ നിന്ന് വികസിത രാജ്യത്തിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ പീപ്പിൾ ഷുഡ് ബി എഡ്യൂക്കേറ്റഡ്. എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ, എസ്പെഷ്യലി വിമൻ, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ രാജ്യം ഒന്നാകേണ്ട എന്ത് ചെയ്യുക, വികസനത്തിലേക്ക് കുതിച്ചു പോവുക എന്നുകൂടിയാണ് ക്രിസ്ത്യൻ ലെഗാലിൽ പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് വാസ് ലൈക്ക് ആഫ്രിക്കൻ അഡേജ്. റൈറ്റ്? ഒരു ആഫ്രിക്കൻ സേഗനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഡോണ്ട് റിമെമ്പർ ദാറ്റ്? യെസ്. ഇഫ് യു എഡ്യൂക്കേറ്റ് ബോയ് യു ആർ എഡ്യൂക്കേറ്റിംഗ് എ മാൻ, ഇഫ് യു ആർ എഡ്യൂക്കേറ്റിംഗ് ഗേൾ യു ആർ എഡ്യൂക്കേറ്റിംഗ് എ സൊസൈറ്റി. ദാറ്റ് വാസ് എ പോയിന്റ്. സോ നിങ്ങൾ ആ പോയിന്റ് ഒക്കെ ഓർത്തിരിക്കുക. റൈറ്റ്? സോ ദിസ് ഇസ് അബൌട്ട് ലേണിംഗ്. ഇതാണ് ലേണിംഗിനെ കുറിച്ച് ക്രിസ്ത്യൻ ലെഗാട് പറയുന്നത്. നെക്സ്റ്റ് പാർട്ട്, ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ലേബർ. ഓക്കെ. സോ ഫ്രണ്ട്സ്, യു ഗോട്ട് ദ ഐഡിയ അബൌട്ട് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്പീച്ച് ആൻഡ് വി വർ ടോക്കിംഗ് അബൌട്ട് ലേണിംഗ്. പഠനത്തെ കുറിച്ച് വിദ്യാഭ്യാസം നമ്മൾ സംസാരിച്ചല്ലേ. ആൻഡ് ക്രിസ്ത്യൻ ലെഗാർഡ് ഇൻ ദി ബിഗിനിങ് ഓൾറെഡി ടോൾഡ് ദാറ്റ് ഷീ ഈസ് ഗോയിങ് ടു ടോക്ക് അബൌട്ട് ത്രീ തിങ്സ്: ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ലേബർ എങ്ങനെയാണ് നമ്മളുടെ നാടിന്റെ വികസനത്തിന്, സ്ത്രീകളുടെ വികസനത്തിന് ആക്കം കൂട്ടുന്നത്, അതിനെ പിന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് നമ്മളവിടെ നോക്കുന്നത്. ഓക്കെ. സോ ഇതും പ്രസംഗത്തിന്റെ ഭാഗമാണ്, ലേണിംഗിന്റെ ഭാഗം നമ്മൾ പറഞ്ഞു. സോ വി ആർ കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, labor. Let me read it. You can read it with me. Okay. If learning is just the first step, labor is the second one. Labor facilitates women to flourish and achieve their true potential. But at present, when women participate in the workforce, they too often tend to get stuck in low paying, low status and low security jobs. Globally, women earn only 3/4 as much as men, even with the same level of education and in the same occupation. So here Christian Lagarde makes some more points about labor. If the education is the first step, labor is second. വിദ്യാഭ്യാസമാണ് ഒന്നാമത്തെങ്കിൽ പിന്നെ ജോലിയാണ് രണ്ടാമത്തെ കാര്യം. Same time, you know, there are some problems. What? Labor facilitates women to flourish and achieve their true potential. അവരുടെ യഥാർത്ഥ കഴിവ് കണ്ടെത്താൻ ജോലി അവരെ സഹായിക്കുന്നു. Like, that's a great point. Whenever we people come to the job sector, then only we understand what is our true potential. Like when we study, there are different options, there are different branches, there are different opportunities, but when we do something in practical, then we will understand what is our real potential. So when women come to the job sector, they can also understand what are their true potential. Understand it? Okay. But at present, when women participate in the workforce, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, സ്ത്രീകൾ ജോലിക്ക് വരുമ്പോൾ, ആരായാലും ജോലി ചെയ്യുമ്പോൾ, അവർക്ക് അവരുടെ യഥാർത്ഥ കഴിവ് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. കാരണം നമ്മൾ നിർബന്ധമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിന് കഴിവുണ്ടോ ഇല്ലേ, ഏത് ഏരിയയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ഏരിയയാണ് നമുക്ക് സക്സസ്ഫുൾ ആവാൻ കഴിയുന്നത്, ഇതൊക്കെ മനസ്സിലാവും.
റൈറ്റ്. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ സ്ത്രീകൾ ജോലിക്ക് വരുന്നുണ്ടെങ്കിൽ കൂടി ഹിയർ ആർ സം പ്രോബ്ലംസ്. ഓക്കെ, വാട്ട് ഇസ് ദാറ്റ് പ്രോബ്ലം? അറ്റ് പ്രസന്റ് നമ്മൾ സ്ത്രീകൾ, വെൻ വിമൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ വർക്ക് ഫോഴ്സ്, ദേ ടു ഓഫൻ ടെൻഡ് ടു ഗെറ്റ് സ്റ്റക്ക് ഇൻ ലോ പെയിങ്. അതായത് അവരെ, നമ്മൾ സ്ത്രീയും പുരുഷനും ചെയ്യുന്നത് ഒരേ ജോലിയാണെങ്കിൽ കൂടി, ഒരേ ലെവൽ ഓഫ് എഡ്യൂക്കേഷനും ഒരേ ജോലിയും സ്ത്രീയും പുരുഷനും ചെയ്യുമ്പോൾ നാട്ടിലെ ഒരു പൊതു പ്രവണത സ്ത്രീകൾക്ക് ലോ പെയിങ്, ആണിനേക്കാളും കുറഞ്ഞ പേയ്മെന്റ് ആണ് സ്ത്രീകൾക്ക് കിട്ടുന്നത്. ലോ സ്റ്റാറ്റസ് ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്സ്. അവർ ജോബ് സെക്ടറിൽ സെക്യൂർ അല്ല, അവർക്ക് സംരക്ഷണങ്ങൾ കുറവാണ്, പ്ലസ് സ്റ്റാറ്റസ് കുറവാണ്. സ്ത്രീകൾ ഒരു ഒരു കമ്പനിയിൽ വരുന്ന സമയത്ത്, പിന്നെ ഒരുപാട് കമ്പനികൾ, ഞാൻ അവരെല്ലാം കുറ്റം പറയല്ല, ഐ എം നോട്ട് ബ്ലെയിമിംഗ് ഓൾ ഓഫ് ദം, ഒരുപാട് കമ്പനികളെ സിഇഒ ആയിട്ട് ഉയർന്ന പോസ്റ്റുകളിൽ സ്ത്രീകൾ നിൽക്കുന്നു, അവർ ലീഡ് ചെയ്യുന്നു. ദാറ്റ്സ് ഗ്രേറ്റ്, ദാറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഫോർ ഓൾ വിമൻ ആൻഡ് ഓൾ ഗേൾസ് ആൻഡ് ബോയ്സ് എവരിവൺ. സെയിം ടൈം, യു നോ, ചില സ്ഥലങ്ങളിൽ ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീയെയും പുരുഷനെയും വേരിയേഷനോട്, അല്ലെങ്കിൽ വ്യത്യാസമായിട്ട് കാണുന്ന ഒരു ഒരു പ്രവണത കാണുന്നുണ്ട്. ദാറ്റ്സ് ആൾസോ ഹൈലൈറ്റഡ് ഹിയർ ഇൻ ദിസ് പാർട്ട്. ഓക്കെ, സോ ഷുവർലി വൺ ഓഫ് ഓൾ മോസ്റ്റ് ബേസിക് നോംസ് ഷുഡ് ബി ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ദാറ്റ്സ് എ ഗ്രേറ്റ് സ്ലോഗൻ. സോ ക്രിസ്ത്യനിലേക്കാൾ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മുടെ ഒരു സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ഒരു രീതി ആയി മാറണം എന്ന് പറയുന്നത് എന്താണ്? Equal pay for equal work. Equal ആയിട്ടുള്ള വർക്ക് ആണെങ്കിൽ, സോ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു പേ ദി ഈക്വൽ എമൗണ്ട് വെൻ വി ഡു ദി ഈക്വൽ വർക്ക്. ദാറ്റ്സ് എ മെയിൻ പോയിന്റ് ഹൈലൈറ്റഡ് ഹിയർ ഇൻ ദി ലേബർ പാർട്ട്. റീസെന്റ് റിസർച്ച് ഷോ ദാറ്റ് എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ് ഇൻ ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ ക്യാൻ ബ്രിങ് ആൻ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. ദാറ്റ്സ് എ ഗ്രേറ്റ് പോയിന്റ്. പെർ ക്യാപിറ്റ, ഇഫ് വി വാണ്ട് ദി ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം, വി ഷുഡ് എലിമിനേറ്റ് the gender inequality in paying. For example, I go for work, my wife go for work. I go for work, my wife also goes for work. When we two together do the same work, but she got low payment and I got a very good payment, so when we come to the per capita income, when we divide it into two, it decreases. And we are getting the result also. We get the same result by my work and my wife's work, but we both get different payments. That that's not a good way. Okay, that's not a good way. So ക്രിസ്ത്യനിലേക്കാണ് പറയുന്നത്, ഈ ഒരു പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകത്തിൽ താഴ്ന്നു പോകുന്നു എന്ന പ്രശ്നം കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരിഹരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്, ലേബർ എന്ന ഈ ഭാഗത്ത്. സി, സോ ഇതിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന പോയിന്റ്, ഈ ലേബർ എന്ന ഭാഗത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഒരു ഭാഗം കൂടെ ഉണ്ട്, ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് എന്തൊക്കെയാണ്? സി, കറണ്ട് കണ്ടീഷൻ ഓഫ് ദി ലേബർ, ഇപ്പോ സ്ത്രീകളുടെ ഒരു ഒരു അവസ്ഥ എന്താണ്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ്, വി ഓൾറെഡി ടോൾഡ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ലേണിംഗ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലേബർ ആൻഡ് ഹൗ വി ക്യാൻ ഇംപ്രൂവ് ദാറ്റ് സെക്ടർ, പ്രോബ്ലംസ് ദേ ഫേസസ് ഇൻ ലോ പേയ്മെന്റ്, ലോ സ്റ്റാറ്റസ്, ലോ സെക്യൂരിറ്റി. ഗ്ലോബലി വുമൺ വൺ ത്രീ ക്വാർട്ടേഴ്സ് ആസ് മച്ച് ആസ് മെൻ, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ദാറ്റ്സ് ഓൾ ദീസ് പോയിന്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫ്രം ദിസ് പാർട്ട്. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദ ലേബർ അഗെയിൻ, ലേബറിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞു ലേണിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഇനി ലേബറിനെ കുറിച്ച് പറയാണ്. ലേബറിന്റെ ആദ്യ ഭാഗം നമ്മൾ പറഞ്ഞു, ഇത് കുറച്ചുകൂടി നന്നായി പറയേണ്ട ഭാഗമായതുകൊണ്ട് ക്രിസ്ത്യനിലേക്ക് ടേക്സ് മച്ച് ടൈം ടു ടോക്ക് അബൌട്ട് ദിസ്. ഓക്കെ, സോ ഇത് പ്രസംഗത്തിന്റെ ഭാഗമാണ്. ലെറ്റ്സ് റീഡ് ഇറ്റ്. ഓക്കെ, വി ക്യാൻ അൺഡൗട്ടഡ്ലി പ്രൊമോട്ട് മോർ ഓപ്പർച്യൂണിറ്റി ഫോർ വിമൻ ഇൻ ദി വർക്ക് പ്ലേസ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ലോസ്. ഫോർ എക്സാമ്പിൾ, ബൈ എൻഷുറിങ് ദാറ്റ് property and inheritance law do not discriminate against women. It also means policies that encourage education and healthcare. Moreover, we need to provide greater access to credit so that women can achieve greater economic independence. So, learning and labor are key factors. So, here in this paragraph, Christian Lagarde would like to focus on main point that we can promote the opportunity for women by many means. She is giving many remedies for the problems which she already quoted in the first paragraph. ആദ്യ ഭാഗത്ത് പറഞ്ഞ അതിന് ഒരുപാട് പരിഹാരങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. So, let's count that. First one is, you know, we should change the laws. നമ്മൾ എന്ത് ചെയ്യണം? നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണം. What laws? First one is the property and inheritance law എന്ന് പറയുന്നത്, നമ്മുടെ പിതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകളിൽ നമ്മളിലേക്ക് എത്തുന്ന സ്വത്ത്, അനന്തരമായി കിട്ടുന്ന സ്വത്ത്, ആ സ്വത്ത്
സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമിടയിൽ വേരിയേഷനോട് കൂടിയാണ് കൊടുക്കുന്നത്. ആ നിയമം മാറ്റണം, എല്ലാവർക്കും ഈക്വൽ പേയ്മെന്റ് വേണം എന്നാണ് ക്രിസ്ത്യൻ ലേഖകന്റെ അഭിപ്രായം. ഓക്കെ, ആൻഡ് ലോസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗൈൻസ്റ്റ് വുമൻ. ഇറ്റ് ആൾസോ മീൻസ് പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതിനെയൊക്കെ എൻകറേജ് ചെയ്യുന്ന ചില പോളിസികൾ ഗവൺമെന്റ് കൊണ്ടുവരണം. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദേ ഷുഡ് എനേബിൾ ദ ക്രെഡിറ്റ്. സ്ത്രീകളുടെ എഡ്യൂക്കേഷന് പ്രത്യേക പിന്നെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ബാങ്കുകളൊക്കെ കടം കൊടുക്കുന്ന സിസ്റ്റം ഇങ്ങനെയൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഷുവർലി അച്ചീവ് ദാറ്റ് എംപവർമെന്റ് ഇൻ ദി ലേബർ സെക്ടർ. സോ ടോക്കിംഗ് ഓൾ ദിസ് പോയിന്റ് ഷീ മേക്ക് വൺ മോർ തിങ് സോ ലേണിംഗ് ആൻഡ് ലേബർ ആർ കീ ഫാക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റുകളൊക്കെ പറഞ്ഞിട്ട് ക്രിസ്ത്യൻ ലേഖകൻ പറയുന്നത് എന്താണ്? ലേണിംഗ് ലേബർ ഇത് കീ ഫാക്ടേഴ്സ് ആണ്. ഇവ രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായും സ്ത്രീകളുടെ ഉന്നമനത്തിന് പിന്നെ അക്കം കൂട്ടാൻ കഴിയുമെന്നാണ് ഷി ജസ്റ്റ് ടെൽസ് അബൌട്ട് ഇറ്റ്. സോ മെയിൻ പോയിന്റ് ഫ്രം ദിസ് സെക്കൻഡ് പാരഗ്രാഫ് അബൌട്ട് ലേബർ, ഫസ്റ്റ് വൺ ഇസ് റെമഡീസ്. ഷി വാസ് ടോക്കിംഗ് അബൌട്ട് ഡിഫറെന്റ് റെമഡീസ് ആൻഡ് സൊല്യൂഷൻസ് ഫോർ ദി പ്രോബ്ലംസ്. ഓക്കെ, വി ഹാവ് ടു ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ്, വി ഹാവ് ടു ചേഞ്ച് ദ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്, വി ഹാവ് ടു ചേഞ്ച് ദ ലോസ് ഓഫ് പ്രോപ്പർട്ടി ലോസ്, ഇംപ്ലിമെന്റ് വി ഷുഡ് ഇംപ്ലിമെന്റ് ഡിഫറെന്റ് പോളിസീസ്. And we have to implement credit system and economic independence. Women should be independent economically. That's also a great point from the part of labor. ഈ ലേബർ എന്ന ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഇനി നമ്മൾ കടക്കുന്ന ലീഡർഷിപ്പിലേക്കാണ്. ഹൗ ലീഡർഷിപ്പ് ക്യാൻ ഇംപ്രൂവ് വിമൻ എംപവർമെന്റ്. സോ ലേബറിനെ കുറിച്ചും ലേണിംഗിനെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. സോ ഐ തിങ്ക് യു ആർ റെഡി ടു ഗോ ടു ദി നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ലീഡർഷിപ്പ് ആൻഡ് ദി ലാസ്റ്റ് പാർട്ട് ഓഫ് ദി ചാപ്റ്റർ. ഓക്കെ, so coming to the third point and the last part of the speech, leadership. Okay, leadership, like, let's read it. നമ്മൾ ലേണിംഗിനെ കുറിച്ചും ലേബറിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. This is the third L, leadership. How leadership can help women to improve themselves. Let's read it. Okay, this is out of part of the speech. Okay, the third L is leadership that enables women to rise and fulfill their innate abilities and talents. Here, there is plenty of room for improvement. The irony is that when women lead, they tend to do as good a job as others, if not a better job. They are more likely to make decisions based on consensus building, inclusion, compassion, and with a focus on long-term sustainability. It's true that women sometimes lack the confidence to match their competency. So we are coming to the third L, that is leadership. Okay, the third L is leadership that enables women to rise and fulfill their innate abilities. So innate abilities means inborn capacities, something that is already in our heart or already in our body, already in our ability. നമ്മുടെ കഴിവിൽ, ഓൾറെഡി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കഴിവുകൾക്കാണ് ഇന്നേറ്റ് എബിലിറ്റി എന്ന് പറയുക. സോ നമ്മൾ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് അവരുടെ ഒരു ഇന്നേറ്റ് എബിലിറ്റിയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി, ബിക്കോസ് ഷീ ഈസ് ടെൻ ടു ബി എ മദർ. ഒരു അമ്മയാവേണ്ട ആൾക്ക് എന്തായാലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകും. അതിനെ വികസിപ്പിക്കാനുള്ള ഒരു ചാൻസ് കൂടിയാണ് വെൻ വി ഗിഫ് ദ മേ ലീഡർഷിപ്പ് റോൾസ്. ഐ നോ ദാറ്റ് ഇൻ അവർ സൊസൈറ്റി വെൻ വി ഗോ ടു സ്കൂൾ മോസ്റ്റ് ഓഫ് ദി ലീഡിംഗ് റോൾസ് ആർ ഡൺ ബൈ ഗേൾസ്, റൈറ്റ്? നമ്മുടെ ക്ലാസ്സുകളിൽ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അധിക കാര്യത്തിലും പിന്നെ ലീഡിംഗ് റോൾ എടുക്കുന്ന ആരാണ്? പെൺകുട്ടികളാണ്. ലേറ്റർ ഇൻ ലൈഫ് ദേ ജസ്റ്റ് മിസ് ഇറ്റ് ബിക്കോസ് ഓഫ് സം സോഷ്യൽ ടാബൂസ്. നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ചില നിയമങ്ങൾ കാരണം അവർക്ക് പിന്നീട് അതിലേക്ക് വരാൻ കഴിയുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം, റൈറ്റ്? Like that, they have such ability to tell that, to state that point I made this example. Okay, innate abilities and talents. Here, ഒരുപാട് അവസരങ്ങൾ സ്ത്രീകൾക്കുണ്ട്. There are many rooms, plenty opportunities. പക്ഷേ same time, the irony is that when women lead, they tend to do as good a job as others. നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൂടി ഐറണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ദ വേർഡ് ഐറണി മീൻസ് ഒരു വിരോധാഭാസം അല്ലെങ്കിൽ പിന്നെ ക്വൈറ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, ഒരു ഓപ്പോസിറ്റായിട്ട് സംഭവിക്കുക, അതിനാണ് ഐറണി എന്ന് പറയുക. ഇറ്റ്സ് ലൈക്ക് എ പോയറ്റിക് ടെക്നിക്. നമ്മളൊരു കാര്യം പറയുകയും അതിൻ്റെ എതിർ കാര്യം ഉദ്ദേശിക്കുകയും ചെയ്യുന്നതിന് ഐറണി എന്ന് പറയുക. ഇവിടെ സ്ത്രീകൾക്ക് ഇത്രയും കഴിവുകൾ ഉണ്ടെങ്കിൽ കൂടി അവർക്ക് ഈ ഒരു ലീഡർഷിപ്പ് കിട്ടുന്നില്ല എന്നതാണ് ഐറണി, റൈറ്റ്? ലൈക്ക് മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ തന്നെ അവരും എന്താവും പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. സോ വെൻ ദേ ടേക്ക് ഡിസിഷൻസ്, ദേ ടേക്ക് ഡിസിഷൻ കമ്പയറിങ് വാട്ട് ബേസ്ഡ് ഓൺ കൺസെൻസസ് ബിൽഡിംഗ്. അവരുടെ ഒരു
പിന്നെ ഇമോഷണൽ ഭാഗം കൂടി ഒരു ബോധതലത്തിൽ നിന്നാണ് അവരെന്ത് ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കുക. ആൻഡ് അനദർ തിങ് ദേ വിൽ ഇൻക്ലൂഡ് എവ്രി വൺ. സോ വി ഹാവ് ടു ഇൻക്ലൂഡ് എവ്രി വൺ. ആരെയും പുറത്താക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ളൊരു തീരുമാനം എടുക്കാൻ അവർക്ക് കഴിയും. സെയിം ടൈം ദേ ഹാവ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് കമ്പാഷൻ, ഒരു സ്നേഹവും ഒരു അനുകമ്പയും ഒക്കെ അടുത്ത ആളുകളോട് തോന്നിക്കുന്ന രീതിയിലാണ് അവരുടെ തീരുമാനങ്ങൾ ഉണ്ടാകുക. ആൻഡ് വിത്ത് ഓൾ ദിസ് ദേ വിൽ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. ഇതിനൊക്കെ ഈ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ഒക്കെ നോക്കിയാണ് അവർ തീരുമാനങ്ങൾ എടുക്കുക. ഇത്രയുമൊക്കെ ഉണ്ടായിട്ടും അവർക്ക് ലീഡർഷിപ്പിലേക്ക് കടന്നു വരാൻ കഴിയുന്നില്ല എന്നതെന്താണ്? ദാറ്റ്സ് എൻ ഐറണി. ഓക്കെ, ഇറ്റ്സ് ട്രൂ ദാറ്റ് ഒരു സത്യമുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടി സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ അവരുടെ സ്വന്തം കോമ്പീറ്റൻസിയെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സെൽഫ് കോൺഫിഡൻസ് അവർക്കില്ല. സോ ഹൗ ദേ ലാക്ക് സെൽഫ് കോൺഫിഡൻസ്, എങ്ങനെയാണ് അവർക്ക് നഷ്ടമായത്? ബിക്കോസ് ഓഫ് ദി റൂൾ ഓഫ് ദിസ് സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്ന ചില സാഹചര്യങ്ങളും ചില അവസരങ്ങളുമാണ് അവരെ കൂടി പുറകോട്ട് വലിക്കുന്നത് എന്നുള്ളത് സത്യം തന്നെയാണ് അല്ലേ? റൈറ്റ്. സോ ലീഡർഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. സോ ഐ റിക്വസ്റ്റ് ഓൾ ദി പീപ്പിൾ ഹു ലിസൺ ടു മൈ ക്ലാസ് ഓർ ലിസൺ ടു മൈ ടോക്ക്, ഐ ജസ്റ്റ് റിക്വസ്റ്റ് യു ഷുഡ് ടേക്ക് പാർട്ട് ഇൻ ലീഡർഷിപ്പ്. മീൻസ് ഇൻ ഡിഫറെൻറ്റ് ഗ്രൂപ്സ് ആൻഡ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ലൈഫ്, all girls or all women, you should take some leadership quality and you should come to the point of leadership. Our bhagathike ningal kadannu varanam. And all others, if we want an improvement in the sector of women, nammude women empowerment avashyam undu engil, we should give them different jobs related with leadership quality. And let's come to the main points or the main vocabularies, like innate ability means inborn. Irony, use the opposite word. I already explained that. Okay, ivide just catch the following points. ഈ points ആണ് നമ്മളിത് ഏറ്റവും important ആയി കാണുന്ന points. ഈ ഒരു leadership എന്ന ഭാഗത്ത്, read it. Leadership brings the innate abilities out. That's a great point. There are plenty of rooms for improvement. They do the job as others. They are more likely to make decisions based on consensus building, inclusion, compassion, and with a focus on long-term sustainability. That's also great. And coming to the second part of leadership, leadershipine kurichu enna korachu kuda parayunnu nokkuka. See, this is also part of speech, but they need to change the mindset and reset the narrative in their favor. So here in the beginning she told women lack their self confidence, but by lacking that they can't do anything. That's why they have to do one thing, they have to change their mindset. അവരുടെ മനസ്സിനെ മാറ്റുകയും ആൻഡ് റീസെറ്റ് ദെയർ നെറേറ്റീവ് അക്കോർഡിംഗ് ടു ദെയർ ഫേവർ. അവർക്ക് വേണ്ടി അവർ അതിനെ റീസെറ്റ് ചെയ്യുകയും വേണം. അവരുടെ മനസ്സിൻ്റെ ആ വിശദീകരണങ്ങൾ അല്ലെങ്കിൽ സ്വന്തം മനസ്സിൽ എന്തൊക്കെ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു ധാരണ സ്വയം ഉണ്ടാവണം. ആൻഡ് ദേ ഷുഡ് മേക്ക് സെൽഫ് കോൺഫിഡൻസ് ദെം സെൽഫ്. അവർ തന്നെ അവർക്കുള്ള ഒരു ആത്മവിശ്വാസം നൽകണം. അല്ലെങ്കിൽ അവർക്ക് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെയിൻറ്റെയിൻ ഗുഡ് ലീഡർഷിപ്പ് ക്വാളിറ്റി. ആൻഡ് ഇറ്റ്സ് ആൻഡ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിൻ്റെ ഒരു വലിയ ഭാഗം അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതുണ്ട്. റൈറ്റ്. സോ ഇറ്റ്സ് എസെൻഷ്യൽ ദാറ്റ് വിമൻ ബി റെഡി ടു ടേർ ദ ഡിഫറൻസ്, to take risk and step outside their comfort zone. ലോകത്തെ എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണിത്. നമ്മൾ എവിടെയാണോ സേഫ് ആയിട്ടുള്ളത് നമ്മളെപ്പോഴും ആ ഒരു സോണാണ് നോക്കുക, സേഫ് സോൺ. ആ സേഫ് സോണിൻ്റെ പുറത്ത് നമ്മൾ കടക്കാൻ എപ്പോൾ തയ്യാറാണോ അവിടെയാണ് നമ്മൾ വിപ്ലവങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കുക. സോ ഓൾമോസ്റ്റ് എവ്രി വൺ ഇൻ ദ സൊസൈറ്റി, ദേ കാൻ്റ് മേക്ക് എനി റെവല്യൂഷൻ, എനി ചേഞ്ച് ഇൻ ദ വേൾഡ് unless they step out from the comfort zone. So I request, like Christian Lagarde says, I request all women in the world to step out of your comfort zone. Like what, you know, they are safe in their pantries, they are safe in their kitchen, they are safe in different areas because they have to depend upon their husbands. They don't have to support themselves, just do something, some household works. That's enough. That's a comfort one. നിങ്ങൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും ഞങ്ങളെ വീട്ടിൽ തളച്ചിടുന്നു എന്ന് നിങ്ങൾ വാദിച്ചാലും, ഐ ഹോപ്പ് മെനി ഓഫ് യു ഫീൽ കംഫർട്ട് ഇൻ ദാറ്റ്. അത് കംഫർട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ബിക്കോസ് ദെർ ആർ നോ മച്ച് റിസ്ക്, ഒരുപാട് പ്രശ്നങ്ങളില്ലല്ലോ. അതുപോലെ തന്നെ ഇറ്റ്സ് എസെൻഷ്യൽ ദാറ്റ് ഡെയർ ദ ഡിഫറൻസ്, വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. എൻ്റെ അമ്മയെ പോലെ എൻ്റെ മാതാവിനെ പോലെ ആവണമെന്നതിലുപരി ഐ ഷുഡ് മേക്ക് ചേഞ്ച് എന്ന രീതിയിലേക്ക് നിങ്ങൾ കടന്നു വരാതെ യു കനോട്ട് മേക്ക് എ ചേഞ്ച് ഇൻ യുവർ സെൽഫ്. ഓക്കെ, ദാറ്റ്സ് എ പോയിൻറ്റ്. Nonetheless, even those with a drive to succeed continue to face barriers.
Whether we are talking about providing primary education for girls in a village or executive position for a women in business, നമ്മൾ സ്വയം ചിന്തിക്കണം. നമ്മളൊരു പിന്നെ ഒരു കുട്ടിക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് ഏതെങ്കിലും കമ്പനിയുടെ എക്സിക്യൂട്ടീവ് പോസ്റ്റിലിരുന്ന് വലിയ ആളാകുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ ചിന്താതലം എവിടെ എത്തുന്നു എന്നുള്ളതാണ്. ആ ഒരു ചെറിയ കാര്യമാണെങ്കിൽ വുമൻ എംപവർമെൻറ്റിനെ സംബന്ധിച്ച ഒരു സംഭവമേ അല്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ഡൺ. ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നു. പക്ഷെ നമ്മൾ സ്വയം ചിന്തിക്കണം, വേർ വി ഹാവ് ടു തിങ്ക് അവർ സെൽഫ് ആൻഡ് വേർ വി ഹാവ് ടു പ്ലേസ് അവർ സെൽഫ്. നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, നമ്മൾ എവിടെയായിരിക്കണം നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ നമ്മളെ എവിടെ പോസ്റ്റ് ചെയ്യുന്നു. സോ നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ഒരു എലമെൻ്ററി എഡ്യൂക്കേഷനെ കുറിച്ചാണോ അതോ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയെ കുറിച്ചാണോ, അത് നിങ്ങൾ ഏത് പോയിൻ്റിലേക്ക് എത്തുന്നു അവിടെയാണ് നിങ്ങൾ കൊടുക്കുന്ന മാർക്ക്. സോ ദാറ്റ്സ് ദ വേർഡ് ഓഫ് ക്രിസ്റ്റ്യൻ ലഗാർഡ് അബൌട്ട് ഓൾ ദിസ് വൺ. ഓക്കെ, സോ ലീഡർഷിപ്പ് ഈസ് ഗ്രേറ്റ്ലി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, സോ ചേഞ്ച് ദ മൈൻഡ് സെറ്റ്. മെയിൻ പോയിൻറ്റ്സ് ഫ്രോം ദ ലീഡർഷിപ്പ്: ഡെയർ ദ ഡിഫറൻസ്, സ്റ്റെപ്പ് ഔട്ട് ഫ്രം ദി കംഫർട്ട് സോൺ, ആൻഡ് കാപ്പബിൾ പേഴ്സൺ ആൾസോ ഫീൽ വി ആർ ടോക്കിംഗ് അബൌട്ട് ബിഗ് തിങ്സ്, നോട്ട് സ്മോൾ തിങ്സ്. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദ കൺക്ലൂഷൻ ഓഫ് ദ സ്പീച്ച്, നമ്മളിപ്പോൾ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. വി ഹാവ് ഓൾ ഡിസ്കസ് അബൌട്ട് ലേണിംഗ്, ഓൾ ത്രീ പാർട്സ് വി ഹാവ് കം അക്രോസ്, റൈറ്റ്? Now we are coming to the conclusion of the speech. For every speech there will be a conclusion. Or avasana bhagam ella karyangalukku undavule, like that the speech comes. It is time to create a world where all women can meet their potential without impediment or prejudice, and the world will reap the benefits. The three L's will help us get there. If we dare the difference will deliver. Okay, so നമ്മൾ ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ് വേർ ഓൾ വിമൻ ക്യാൻ മീറ്റ് ദർ പൊട്ടൻഷ്യൽ. എല്ലാവർക്കും, ഓരോ സ്ത്രീക്കും അവരുടെ കപ്പാസിറ്റി, കഴിവ് കാണിക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, അങ്ങനെ ഒരു ലോകം നമ്മൾ സൃഷ്ടിക്കണം. ഓക്കെ, ഒരു പ്രശ്നവുമില്ലാതെ നമ്മൾ ഈ ലോകത്ത്, ഒരു പ്രജഡൈസും ഇല്ലാതെ നമ്മളതിനെ സമീപിക്കുമ്പോൾ അതിൻ്റെ ബെനഫിറ്റ് ഈ ലോകമാണ്. അതിൻ്റെ ബെനിഫിറ്റ് എന്ത് ചെയ്യുക? കൊയ്തെടുക്കുക. അതിൻ്റെ ഉപയോക്താക്കൾ ലോകത്തുള്ള എല്ലാവരുമാണ്. നമ്മുടെ ഒരു സ്ത്രീ ഡെവലപ്പാകുന്നതിലൂടെ, സോ ത്രൂ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ വിമൻ വി ഗെറ്റ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി, ത്രൂ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി വി ഗെറ്റ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദിസ് വേൾഡ്. സോ വി ക്യാൻ ലിവ് ഇൻ എ ബെറ്റർ വേൾഡ് വെൻ വി ഡെവലപ്പ് അവർ സെൽഫ്. വെൻ വി ഡെവലപ്പ് ദി വിമൻ സെക്ടർ ഓഫ് അവർ സൊസൈറ്റി, വി ക്യാൻ ഡെവലപ്പ് അവർ സെൽഫ്, അവർ ഫാമിലി ആൻഡ് അവർ സൊസൈറ്റി, അവർ കൺട്രി ആൻഡ് ദ വേൾഡ്. That's the point. Okay, so if we are ready, this three L's, this learning, labor and leadership, that can help it. And the last word, if you are ready to dare the difference will deliver. നിങ്ങൾ ഒരു മാറ്റത്തിന് തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മാറ്റമാണ് ലോകത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുക. That's the end of the speech, and she just give the thank you so much that we already do. In every speech we do that. Isn't when we stop a speech we have to give thank you so much. So ee prasangathe kurichu todakkam mudhaye njan vishidhikarichu varunnundu. Main part is woman empowerment and the three L's we discussed, and oru prasangam engane ezhudanam ennallathu idinte activities il nammal parayum. You have to go through that. Idin oru summary nammal parayum, you have to go through that. And same time you have to go through the textbook again, read it. That will help you to understand more, and that will give you a better experience. Okay, thank you so much.